എം എം ഹസൻ വളരെ പൊടുന്നനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് അല്ല അത് ഇ പി ജയരാജന് അത്തരത്തിലുള്ള എന്തെങ്കിലും സി പി എം ബന്ധം ഏർപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വർഗീയ പാർട്ടികളുടെ കൈക്കോടാലി ആവാൻ താല്പര്യമില്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചിലപ്പോൾ അദ്ദേഹം വരുന്നത് അതൊരു സാഹചര്യമാണ് ആ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് പറയാം അതിപ്പോൾ പാർട്ടി തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ലല്ലോ എന്തായാലും ഇപ്പം ജനാദിനെ തന്നെ നിൽക്കുകയാണല്ലോ ഇന്നിപ്പോൾ പാലക്കാട് അദ്ദേഹം വരികയും ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും അല്ല വിഷയം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് വെച്ചാൽ ഈ ബി ജെ പിയും സി പി എമ്മും ഈ കോപ്പി റൈറ്റ്സ് ആക്ടിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഗൗരവവും അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ പേരിൽ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളൊന്നും ഗൗരവത്തിലെടുക്കാതെയാണ് ഈ പറയുന്ന ചർച്ച മുഴുവൻ നടത്തുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇ പി ജയരാജൻ്റെ ഈ പി ഡി എഫ് ഫോർമാറ്റ് പുറത്തേക്ക് വന്നു അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാകില്ലേ ഇ പി ജയരാജനും അതുപോലെ തന്നെ ഡി സി ബുക്സുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഒരാൾക്കും തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇപ്പോഴത്തെ നമ്മൾ ഇവർ പറയുന്നതല്ല പറയുന്നതിനപ്പുറം മനസ്സിലാക്കാൻ ശേഷമുള്ളവരാണല്ലോ നമ്മൾ അപ്പം അതിനകത്തില്ല അങ്ങനെ ഒരു ഡിസ്ക്ലോഷർ ക്ലോസ് എഗ്രിമെൻറ്റിനകത്തുണ്ടെങ്കിൽ അത് ഇ പി ജയരാജൻ വിറ്റ ചെയ്താൽ പുറത്തേക്ക് വിട്ടാലും ഡി സി ബുക്സിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി ഡി സി ബുക്സ് അത് പുറത്തുവിടുമോ ഇല്ലല്ലോ കാരണം അവരെ സംബന്ധിച്ചോളം ഒരാഴ്ചയോ പത്ത് ദിവസമോ ഇത് നീട്ടിവെക്കുന്നത് അവരെ സംബന്ധിച്ചോളം വിപണനത്തിന് ഏറ്റവും മികച്ച ഒരു സമയമാണ് കാരണം നമ്മളെല്ലാവരും ഒരു പൈസയും ചിലവാക്കാതെ ഡി ബുക്സ് ഒരു പൈസയും ചിലവാക്കാതെ നമ്മളെല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സ്വാഭാവികമായിട്ട് അതിൻ്റെ മൂല്യമല്ലേ വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എണ്ണമല്ലേ വർദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡി സി ബുക്സിനെ സംബന്ധിച്ചോളം ഇത് വിൻ സിറ്റുവേഷനാണ് അവർക്കൊരാഴ്ച നീട്ടിവെച്ചാൽ ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണ് നിങ്ങൾ എന്താണെന്ന് ചായക്കോ നമുക്ക് യാതൊരു കുഴപ്പമില്ല എന്ത് വന്നാലും ഞങ്ങൾക്കാണ് ഗുണം എന്നുള്ളതാണ് ഡി സി ബുക്സിന്റെ ഇവിടെ ഇ പി ജയരാജൻ എന്താ ചെയ്തത് ഇ പി ജയ ഞാൻ ചോദിക്കട്ടെ ഇ പി ജയരാജൻ എഴുതിയിരിക്കുന്ന ഈ പി ഡി എഫ് ഫോർമാറ്റ് ആ പി ഡി എഫ് ഫോർമാറ്റിനെ മുഴുവനായിട്ട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ അത് പുറത്തേക്ക് വിടുന്നതിന്റെ കാര്യം എന്താ അദ്ദേഹം ഉന്നയിച്ച ആരും കഴിഞ്ഞിട്ട് അതൊക്കെ അല്ല അത് അതാണല്ലോ ഡിസ് അതാണല്ലോ അദ്ദേഹത്തിന് ഡിസൗൺ ചെയ്യാം അതെ ഞാൻ എഴുതിയതല്ല അത് ഞങ്ങനത്തെ ഒരു സാധനം ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കാറ്റഗോറിക്കില് പറയാൻ കഴിയുന്നില്ലല്ലോ കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് മുഴുവൻ ഇ പി ജയരാജൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള മോമെൻസ് ഉൾപ്പെടെ അത് നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അപ്പം അത് പുറത്തു വരിക എന്നുള്ളതും ആ വിഷയം ഈ പാലക്കാട് ചർച്ചയാവുക എന്നുള്ളതും എല്ലാം ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയമാണ്